ഹേ ഗായ്സ് ത്രീ സൂപ്പർ സ്റ്റാർസ് ആണ് അപ്പോ ഇന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്താ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ? ആർക്കും ജോലിയില്ല, പൈസ ഇല്ല, എങ്ങനെ പൈസ വരും? ഗവൺമെന്റ് എല്ലാം ലോക്ക്ഡൗൺ ആക്കിയിട്ടില്ല. ഗവൺമെന്റ് ലോക്കയാ, കാരണം അവർക്കൊന്നും ശമ്പളം മുടങ്ങണില്ല. കുടുങ്ങുന്നതാ സാധാരണക്കാരും. അന്നന്ന് ജോലിക്ക് പോയിട്ട് കുടുംബം പോറ്റുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് പൈസ ചെലവാക്കിയിട്ട് ജീവിക്കണം. വേറെ കുറെ കച്ചവടക്കാരുണ്ട്, അവർക്ക് അവസ്ഥ ഇപ്പൊ എന്താ? അതേപോലെ ഓട്ടോ ബസ് ടാക്സി തൊഴിലാളികള്, പിന്നെ നിർമ്മാണ തൊഴിലാളികള്, വ്യാപാരികൾ, വ്യവസായികൾ, ഇവരൊക്കെ കഷ്ടത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒഴികെ എല്ലാവരും കഷ്ടത്തിലാണ്. തുടക്കത്തില് കൊറോണനെ നേരിട്ട രീതിയിൽ നമ്മളെ കേരളം നമ്പർ 1 ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഈ ഒരു അവസ്ഥക്ക് കാരണം ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും അല്ലേ? ആണ്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഇലക്ഷൻ എന്തായിരുന്നു? മാസ്കും ഇല്ല, സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല, കൊറോണ ഇല്ലേ അല്ലേ? പിന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മളെ സർക്കാരിനും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലേ? ഇതിൻ്റെ ഒക്കെ അനുഭവിക്കുന്നത് ആരാ? സാധാരണക്കാരൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ മന്ത്രിമാർക്കും എന്തൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇല്ലേ? അലവൻസിന് അലവൻസ് ഉണ്ട്, പെട്രോളിന് പെട്രോൾ ഉണ്ട്. പെട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. പൊന്നോ, എന്തൊരു വിലയാണ് പെട്രോളിനൊക്കെ ഉള്ളത്? പെട്രോൾ സെഞ്ചുറി അടിച്ച്. പിന്നെ ഈ ഒരു വില, ഈ പെട്രോളിന്റെ വില കൂട്ടിയാല് ബാക്കിയുള്ള സാധനത്തിനും വില കൂടൂലേ? അതുപോലെയുള്ള ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാൻ കഴിയും. ഈ കൊറോണയുടെ സമയത്ത് അതും കൂടി ഇതീ കിട്ടിടുന്ന എന്ത് കാര്യമുള്ളത്? ഇതിനൊക്കെ കാണിച്ച താല്പര്യം നിങ്ങൾ വാക്സിനെ കാണിക്കുകയാണെങ്കിൽ നമ്മളെ നാട് എപ്പോഴും രക്ഷപ്പെട്ടു പോയിന്. എത്ര ശതമാനം ആൾക്കാർക്ക് ഞങ്ങൾ വാക്സിൻ കൊടുത്തത്? അതും സുപ്രീം കോടതി ഇടപെട്ടിട്ട് അല്ലേ? ജനങ്ങൾക്ക് വാക്സിൻ എടുത്തു കൊടുക്കാതെ നമ്മളെ നാട് അടച്ചിട്ടിട്ട്, അതായത് സ്കൂള്, പള്ളി, അമ്പലം, അതേപോലെ തന്നെ കടകൾ, ഇതൊക്കെ അടച്ചിട്ടിട്ട് ബിവറേജസ് തുറന്നാല് നമ്മളെ കൊറോണ മാറും. കച്ചവടക്കാരോട് ഗവൺമെന്റ് പറഞ്ഞത് ആഴ്ചയിൽ 2 തുറക്കാനാണ്. ഈ ആഴ്ചയിൽ 7 തുറക്കേണ്ട ഷോപ്പുകൾ 2 തുറന്നാല് തിരക്കുകൾ കൂടുകയാണോ കുറയണോ ചെയ്യുക? ഇന്ത്യ രീതിയില് ഷോപ്പുകൾ 24/7 തുറക്കണം. മാത്രല്ല, റേഷൻ കാർഡിനും അതേപോലെ തന്നെ ആധാർ കാർഡിനും ഒറ്റക്കോ എട്ടക്കോ നോക്കിയിട്ട് ആൾക്കാരെ പുറത്തിറക്കണം. അല്ലാതെ ഇങ്ങനെ ലോക്കാക്കിയിട്ടാല് അടുത്തത് വരുന്നത് പട്ടിണി മരണങ്ങളും പിന്നെ അതുപോലെ തന്നെ ആത്മഹത്യകളും ആയിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് പോലീസുകാരോടാണ്. ഈ ബിവറേജസിന്റെ മുന്നിൽ മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസും ഒന്നും ഇല്ലാതെ മുന്നിൽ നിൽക്കുന്നവർക്ക് അവരൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഈ സാധാരണക്കാർ എന്തെങ്കിലും ഒന്ന് കിട്ടുവെച്ചിട്ട് പുറത്ത് ഇറങ്ങുമ്പോൾ അവരെ അടിച്ച് പുറം പൊളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി പറയാനുള്ളത് ജനങ്ങളോടാണ്. ഈ പോലീസുകാരും അതേപോലെ തന്നെ ഗവൺമെന്റുകാരും മാത്രം വിചാരിച്ചാലേ ഈ മഹാമാരിയെ നമുക്ക് പിടിച്ചമർത്താൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒരൊറ്റ കെട്ടായി നിന്നിട്ട് ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അതേപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് സേഫായിട്ട് ഇരിക്കുക. And yeah, bye.